அப்பனே காபியே அக்கனே கே கவிதா அது வரை நம்ம படிச்சு நிறுத்தி ஓர்மேண்டா ചോദിച്ചപ്പ നമ്മള് ഓർമ്മ ഉണ്ടല്ലോ എല്ലാവർക്കും. ഇനി നമ്മള് ഒരു പുതിയ പാഠഭാഗത്തിലേക്കാണ് കടക്കുന്നത്. മുർക്കി കണ്ട ബുലാക്കി 68-81 എഴുതിയത് അമൃത പ്രീത. ഇതൊരു കഹാനി, നല്ല കഥയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗവും കൂടെയാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ മുർക്കി ഉർഫ് ബുലാക്കി, മുർക്കി അർത്ഥം ഇയറിംഗ് എന്നാണ്. ഇയറിംഗ് കമ്മൽ, കമ്മൽ അറിയാമല്ലോ. ഉർഫ് അതൊരു വിളിപ്പേര്, ഉർഫ് എന്ന് പറഞ്ഞാൽ ഒരു വിളിപ്പേര്. ഉർഫ് ബുലാക്കി അർത്ഥം മൂക്കുത്തി. ബുലാക്കി മൂക്കുത്തി എഴുതിയതാരെന്നറിയാമോ? അമൃത പ്രീതം. ഹിന്ദി കഥാസാഹിത്യത്തിലെ അഗ്രണിയായ എഴുത്തുകാരി അമൃത പ്രീതം, അവരുടെ കഥയാണ് മുർക്കി ഉർഫ് ബുലാക്കി. മുർക്കി ഉർഫ് ബുലാക്കി കണ്ടല്ലോ, പേജ് നമ്പർ 68. പോയിന്റ്, സ്ത്രീക്കെ ചെഹരേമി കോൺസാ ഭാവ് ചലക്കിട്ടാകെ. പടം കണ്ടല്ലോ നിങ്ങളെ പാഠത്തില്. ആ സ്ത്രീ, ആ സ്ത്രീക്കെ, സ്ത്രീയുടെ ചെഹരേമി മുഖത്ത് കോൺസാ ഭാവ് ചലക്കിട്ടാകെ, ഏത് ഭാവമാണ് നെല്ലിക്കുന്നത്? കണ്ണുനീരുണ്ടല്ലേ, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിവശയാണ് ആ സ്ത്രീയെ. നോക്കിക്കോളൂ, ഹമാരെ സമാജിക്ക് ബഹുത്ത സാരി സ്ത്രീയാം, സിന്ദഗിക്ക് വിഭിന്ന മോഡോംബർ നിരാലംബർ, ജീവൻ ജീനെ കേലിയെ വിവശ ബൻ ജാതീകെ. ഐസിയൊക്കെ നാരീക്കിയ കഹാനി പടേ, ഐസിയൊക്കെ നാരീക്കിയ കഹാനി പടേ. നാം പഠിക്കുന്നത് ഹമാരെ സമാജിക്ക്, നമ്മുടെ സമാജം, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സമൂഹം, ബഹുത്ത സാരി സ്ത്രീയാം, വളരെ കൂടുതൽ സ്ത്രീകളും, സിന്ദഗിക്ക് ജീവിതത്തിന്റെ, സിന്ദഗി ജീവിതം, വിഭിന്ന മോഡോംബർ വ്യത്യസ്ത വഴിത്തിരിവിലൂടെ, മോഡ് അർത്ഥം വഴിത്തിരിവ്, വ്യത്യസ്ത വഴിത്തിരിവിലൂടെ, വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ, നിരാലംബ ജീവൻ ആശ്രയഹീനമായ ജീവിതം, നിരാലംബ ആശ്രയമില്ലാത്ത അഭയമില്ലാത്ത ജീവൻ ജീനേക്കേലിയെ, ജീവിക്കുന്നതിന് വേണ്ടി അവര് വിവശരാണ്, വിവശരൻ ജാതീക ഐ സി. അപ്രകാരം ഒരു നാരിക്ക് കഹാനി, സ്ത്രീയുടെ കഥയാണ് നാം പഠിക്കാൻ പോകുന്നത്. എന്താണ് മുർക്കി ഉർഫ് ബുലാക്കി? മുർക്കി ഇയറിംഗ്, ഇയറിംഗ് ഉർഫ് ആ ഒരു വിളിപ്പേര്, ഒരു സ്ഥാനപ്പേര്, ഒരു വിളിപ്പേര്, ഉർഫ് എന്നാണ് വിളിക്കുന്നത്. ബുലാക്കി മൂക്കുത്തി നോക്കാം, നമുക്ക് മാം മാം മുർക്കി കവ്യാഗ കബ് ഹുവാ, മൈനെ തോ കഭി
उसके पति को देखा नहीं। लेटा हुआ कुमार चौंक कर बैठ गया और कहने लगा, मैं तो जब से पैदा हुआ हूं मूर्ति को यही देखा है, अपने कल इसी पिछली कोठरी में। माँ वाला रीति कथ हो मुर्की का व्याध, मुर्की यदि सिंबोलिका नौकर मुर्की का व्याध, कल्याण विवाह कब हुआ था, कब हुआ था? मैंने तो ज्ञान आनेंगे कभी उसके पति को देखा नहीं, ज्ञान आरे कंटिटिल्ला अवलुडे कंटिटिल्ला। लेटा हुआ कुमार किड़ना कुमार कुमार रखे इतनो चाऊंग कर बैठ गया, न्यक्ति यही तीरनु और कहने लगा, परयान तुड़ंगी मैं तो जब से पैदा हुआ हूं या एपड़ानो जनिच्चत एंदे बर्त एंदे जननम एंदे जन्मम एपोड़ा इरनो पैदा हुआ हूं मुखी को यही देखा है, या आरे कंडिटुंड मुखिये कंडिटुंड अदम अपने कर इवड़े इसी पिचली कोठरी में, इवड़ते पिचली कोठरी में कोठरी अर्थमुरी ई परवशत्तुल्ल कोठरी में कथ तुडंगुन्नु। इंदाण ओरु विळि, मा अल्लयो मा मा इवड़े എപ്രകാരമാണ് ഏത് തരത്തിലാണ് ഇവിടെ വന്നത്? മുർക്കിയുടെ വ്യാധ് കപ്പ് ഹുവാത നൈനേത്തോ കവി ഉസ്കേ പതിക്കോ ദേക്കാനകി ദേക്കാനകി ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് എന്തൊക്കെയോ എനിക്ക് കാണണമെന്നും ചോദിക്കണമെന്നും കിട്ടണമെന്നൊക്കെയുള്ള ഒരു മോഹം എന്റെ മനസ്സിനകത്തുണ്ട്. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മാ മുർക്കേക്കാവ്യാഹ കബുഹുവാത മൈനേട്ടോ ഞാന് കഭി ഉസ്കേ പതിക്കോ ദേക്കാനഹി ലേട്ടാ ഹുവ കുമാർ ചൗക്ക് ബൈഗയ അവർ കഭിനേലക मैं तो जब से पैदा हुआ हूं मुर्की को यही देखा है, मुर्की इवड़े तन्ने कंडिट्टुंड अपने कर अवलुडे वीट्टिल इसी पिचली कोठरी में कुरे आयन शेषम इत मनसिलावुल्लु श्रद्धिच्चोल्लाम। अडुत्त उस अभागी का भी व्याध हुआ था, उस अभागी का भी आ भाग्यम कट्टवरुडे आ निर्भाग्यवतियुडे व्याध हुआ था, कल्याण व्याध कल्याण छोटा साधा अंदने छोटा साधा चरू अ चार वर्ष का नि प्रायत्र नम पर आरत लेटा हुआ कुमार को लेटा हुआ कुमार के साथ मामने मुखी की मुर्की की कहानी सुना गए उस अभागी का भी व्याग इन मनस अभागी का भी व्याग हुआ था तो छोटा सा था अदम चार वर्ष का अब वह ससुराल गई थी अवड़े पोई ससुराली पोई। एंदान ससुराल? पत्रग्रह
ഭർത്താവിന്റെ വീട് സസുരാൽ, ഭാര്യ വീട്ടിനെന്തോന്ന് പറയുന്നു? മായക്ക. കുറിച്ചിട്ടുള്ള മായക്ക, മായക്ക. അവളും പോയി സസുരാൽ. ഉടൻ കുമാർക്ക ജവാബ്, സസുരാൽ ഗ്രഹം. സസുരാൽ ഭർതൃഗ്രഹം എവിടെയാണ്? ന കോയി ജന്മനേ വാല ഓർ, ന കോയി സവേജനേ വാല. സസുരാൽ ഗ്രഹം ഭർതൃഗ്രഹം എവിടെ? അവക്ക് ഭർതൃഗ്രഹമില്ല, അവക്കൊന്നുമില്ല. ന കോയി ജന്മനേ, ന കോയി ജന്മനേ ജന്മദേനേ വാല. ആ മുക്തിക്ക് ജന്മം കൊടുത്തവരുമില്ല. ന കോയി സഹേജനേ വാല, സഹേജന സംഭാലനേ വാല, നിയന്ത്രിക്കാനും ആരുമില്ല. ജന്മം ആരോട്ട് കൊടുത്തുമില്ല, ആരുമൊട്ട് നിയന്ത്രിച്ചുമില്ല. മാം മുച്ചേ സാരി ബാത്ത സുനാ. ആ കുമാർ ലേട്ടാകു, ആ കുമാർ അപ്പനി മാം കേസാ പറയുന്നു. മാം മുച്ചേ എന്നോട് സാരിബ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു തരണം. ബാത്ത സുനാ ഇസ്കാ ബാപ്. ഉടൻ അമ്മ കഥ തുടങ്ങിയാണ്. ഹമാരേ കർക്ക, നമ്മുടെ വീട്ടിലെ ബഹുത്ത പുരാണ കർദ, ഒരു പഴയ വേലക്കാരനായിരുന്നു, വേലക്കാരനായിരുന്നു പുരാണ കർദ. തൂ ജബ് പൈതാകുവ, നീ ജനിച്ചപ്പോ ജബ് പൈതാകുവ ഉസനേമേരെ ആകെ, അവൻ എന്റെ മുമ്പില് ഒരു ബിന്ദി കീക്കി, ഒരു റിക്വസ്റ്റ് നടത്തി. ബിന്ദി അർത്ഥ റിക്വസ്റ്റ്, പ്രാർത്ഥന. ഒരു പ്രാർത്ഥന നടത്തി ഗാവമേ ഗ്രാമത്തില്. ഉസ്കി സ്ത്രീ മർഗൈ ഹേ, മർഗൈ ഹേ. അവന്റെ ഭാര്യ മരിച്ചു. ആ ഉസ്കി ലക്കി, ആ പെൺകുട്ടി അവനതിൽ ഒരു പെൺകുട്ടിയുണ്ട്. ഉസ്കി ലക്കി വഹീം, വഹീം ചാച്ചാ കെ പാസ്, ചാച്ചാ കൊച്ചച്ചൻ ചിറ്റപ്പന്റെ അടുത്ത്. ചാച്ചാ കെ പാസ് അക്കേലി രഹതീകേ, ഒറ്റയ്ക്ക് കഴിയുന്നു. അഗർ മെയ് മാൻ ജാവുന്നോ, ഒരു പക്ഷേ ഞാൻ അംഗീകരിക്കുകയാണെങ്കിൽ, സമ്മതിക്കുകയാണെങ്കിൽ. വകപ്പനി ലക്കീക്കോ, വേലക്കാരൻ പറയുന്നു, അനാഥയായ എന്റെ കുട്ടിയെ യഹാനയായി ഞാൻ ഇവിടെ കൊണ്ടുവരാം. വക തുച്ഛേ ഖിലായ കരേഗി, അവ റോട്ടി കാലിയ കരേഗി. വക അവൾ തുച്ഛേ നിന്നെ ഖിലായ കരേഗി, ഖിലാന അർത്ഥം കളിപ്പിക്കും. അവ റോട്ടി ആഹാരം കാലിയ കരേഗി. എന്നിട്ട് മെയിനെ ശുക്രിക്കിയാക്കി, ഞാൻ നന്ദി പറഞ്ഞു. ശുക്രിക്കിയാക്കി, ഞാൻ നന്ദി പറഞ്ഞു. മുച്ചേ ഹാത്തക്ക സകാരം വിചാരിക, എനിക്ക് എന്ത് കിട്ടി? ഹാത്തക്ക സകാര, എന്നാണ് ഹാത്തക്ക സകാര, എനിക്കൊരു ആശ്രയം കിട്ടി. കൈകൊണ്ടൊരു ആശ്രയം, എനിക്കൊരു അഭയം കിട്ടി. വകിലക്കിയിക്കോ ഗാവ് സേലയായ ആ കുട്ടിയെ ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവന്നു. ആരാണ് ആ കുട്ടിയുടെ അച്ഛനെന്ന് നമ്മൾ നേരത്തെ നോക്കി. മുഷ്കിൽ സേ ബാലക വർഷയ്ക്ക് ഹോക്കി തബ്. അപ്പോ അവൾക്ക് എത്ര വയസ്സായിരുന്നു പ്രായം? 12 തികഞ്ഞിട്ടില്ല. ഹോക്കി തബ് 12 തികഞ്ഞിട്ടില്ല. ബഴി മാസൂം സി മാതൃഹീൻ, മാതൃഹീനാണ് അവൾ. ആ മദർലെസ് ആണ്, അമ്മയില്ലാത്ത കുട്ടി. അതിലുപരി അവള് മാസുമാണ്, മാസും നിർദോഷി, ഒരു പാവം കുട്ടി. മുച്ചേബടി ഫലീലകി, എനിക്ക് വളരെ നല്ലതായി തോന്നി. അച്ചീലകി ജബായി, അവള് വന്നു. ഇസിനെ കാലി സൽവാർ,
പകന്റെ കീരി അവൾ എന്ത് ചെയ്തു? കാലി സൽവാർ, കറുത്ത ഒരു സൽവാറും കമ്മീസും പകന്റെ കീരി ധരിച്ചിരുന്നു. ശരീരിപ്പ ശരീരത്തില് ഹരേരംഗക്ക കുർത്താത പച്ച നിറത്തിലൊരു കുർത്തയും ആരുടെ? മുർക്കി. മുർക്കിയെ കുറിച്ച് പറയാണ്. ഇനി കാലി സൽവാർ പകനാടി കീരി ശരീരിപ്പ ഹരേരംഗക്ക കുർത്താത ബദൻ സേ ദുർബലസി, അവളുടെ ബദൻ അവളുടെ ശരീരം ദുർബലസി ബരംഗ് ബഹുത്ത സഫേദ്, അവളെ കളറാണെങ്കിലോ ബഹുത്ത് സഫേദ് നല്ല വെളുപ്പം. നയന നക്ഷാബി സുന്ദർ, കണ്ണിന്റെ ആകൃതി വളരെ മനോഹരം. കാനോമേ കാനോമേ, ചെവികളില് ചാന്തിക്കി ചാന്തിക്കി. എന്ത് മുർക്കിയാം മുർക്കിയാം, കമ്മല് കമ്മല് കമ്മല്, അല്ലെങ്കിൽ ചല്ലേ പകനേതേ അവർ നാക്കുമേ, മൂക്കിലാണെങ്കിലോ സോനേക്ക സ്വർണം കൊണ്ടുണ്ടാക്കിയ ഗുലാ. മനസ്സിലായപ്പോഴും അതാണ് മുർക്കിയായി തീർന്നത്. ഉർഫ് അവളുടെ വിളിപ്പേരാണ്, മുർക്കി ഉർഫ് അവളുടെ ഒരു വിളിപ്പേരാണ്. ആ കുട്ടി എന്റെ വീട്ടിൽ വന്നു. ആരാണാ കുട്ടി? കുട്ടി നമ്മുടെ വീട്ടിലെ പഴയ ഒരു വേലക്കാരന്റെ ഇകലൗത്താ വേട്ടി. ജബ് വക പൈതാകുക, ജബ് വക പൈതാകുക. हमेशा के लिए उसे छोड़कर चली गई. तो मनसाया अल संशय चली गई अकेले अपने चाचा के देखभाल में रहते थे. एक दिन जब तू पैदा हुआ तब पुराने नौकर ने मुझसे कहा उसे भी इस कर्म ലാവൂം, അവളെ കൂടെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരട്ടോ. അങ്ങനെയാണ് അവൾ ഇവിടെ വന്നത്. വന്നപ്പോ അവളുടെ അവസ്ഥ നമ്മൾ കണ്ടല്ലോ. എന്താണ് ശരീരിപ്പർ ഹരേരംഗക്ക കുർത്ത, പിന്നെ കാലി സാൽവാർ പകന്റെ കീരി, ഏകദേശം ഭാരം തികഞ്ഞിട്ടില്ല, 12 വയസ്സ് തികഞ്ഞിട്ടില്ല. ബദൻ സേ ദുർബല്, ശരീരത്താൽ ദുർബലത ദുർബല്. രംഗ് വെറുത്ത സഫേദ്, നയന നക്ഷാബി സുന്ദർ, കാനോമീൻ ചെവിയില് അവളുടെ ഇയറില് ചാന്തിക്ക് മുറുക്കിയ വെള്ളി കൊണ്ടുണ്ടാക്കിയ കമ്മല്, അല്ലെങ്കിൽ ചല്ലേ പകലേ പകലേരി അവർ നാക്കുമേ, മൂക്കിലാണെങ്കിലോ സോനേക്ക സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ചോട്ട സുലാത്തി. കുമാറിനെ ഉത്സുകദാസിയെ പൂച്ച സന്തോഷത്തോടുകൂടി വീണ്ടും കുമാർ ചോദിക്കുന്നു. തുച്ഛേത്തോ പക അപ്പനെ ഹാത്തോസേനയിൽ ഗിലാത്തീതി, അപ്പനെ ജാൻസേ ഗിലാത്തീതി. നിന്നെ അവള് കൈകൊണ്ടല്ല നിന്നെ അവള് ഗിലാത്തി തീറ്റിപ്പിച്ചതും ആഹാരം തന്നതും കളിപ്പിച്ചതും ഒന്ന്, പിന്നെ അപ്പനെ ജാൻസേ തന്റെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ജീവൻ കൊണ്ട് കിലാത്തേരി തൂസ്ക പീച്ചാനകി കൊടുത്ത. എപ്പോഴും നീ അവളെ പിന്നാലെ നടക്കും. കവി തൂസ്കി മുറുക്കിയോങ്കോ മുട്ടി പള്ളെത്താത, ചിലപ്പോ നീ അവളുടെ മുറുക്കിയോങ്കോ മുറുക്കിയാം അവളുടെ ആ കമ്മലിനെ അവളുടെ കമ്മലിനെ നീ മുട്ടി പറലേത്താത പിടിച്ചു വെക്കും, കൈപ്പിടിയിൽ വെച്ചു വെക്കും അവർ. കവി ഉജാൽ ഉജാൽക്ക് തുള്ളിച്ചാടി തുള്ളിച്ചാടി ഉസ്കെ ബുലാക്കോ പകർത്താത അവളുടെ മൂക്കുത്തിയെ പിടിക്കും. മെയിം പ്യാർസേ കവി ഉസ്കോ മുറുക്കി ഉലാത്തീരി. അങ്ങനെയാണ് സ്നേഹം കൊണ്ട് ഞാൻ ആ പെൺകുട്ടിക്ക് എന്തോന്ന് പേരിട്ടത്? മുർക്കി. അപ്പൊ മുർക്കി എന്ന് പറയുന്നത് കേവലം, ഉർഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം കേവലം,
ഒരു വിളിപ്പേരായി മാറി അങ്ങനെയാണ് മുർക്കിയായി മാറിയത് മൈ പ്യാർ സേ കബി ഉസ്കോ മുർക്കി ബുലാതേ ദേ കബി ചിലപ്പോ ബുലാക്കി എന്ന് വിളിക്കും ചിലപ്പോ കമ്മലേ എന്ന് വിളിക്കാം ചിലപ്പോ മൂക്കുത്തി എന്ന് വിളിക്കും സംശയം തീർന്ന സംശയം ഉണ്ടാർക്കെങ്കിലും അടുത്ത മാം അമ്മാ ഏക മുർക്കിയ ഒരു ബുലാക്കി നാം തൂനേനെ കാത ഈ മുർക്കിയെന്നും ഈ ബുലാക്കിയെന്നും പറയുന്ന പേര് അമ്മയാണോ നൽകിയത് അമ്മയാണോ നൽകിയത് ഹാ മൈനേ ഗിൻകെ നാം രഗേരേ ഞാനാണ് അവൾക്ക് ഈ പേരിട്ടത് അവളവളെ നാട്ടിൽ നിന്ന് വന്നപ്പോ ആ കാതില് ചെറിയൊരു കമ്മലും മൂക്കില് മൂക്കുത്തിയും മൂക്കിലും കാതിലും മൂക്കുത്തിയും കമ്മലും കിടക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ അവൾക്ക് കേവലം മുർക്കിയെന്നും ബുലാക്കിയെന്നും പേരിട്ട് വിളിക്കാൻ തുടങ്ങി ഹാ മൈനേ കിസ്കേ നാരഗേദെ പർനാ ജാനേ പർനാ ജാനേ ഐ ഡോണ്ട് നോ എനിക്കറിഞ്ഞൂടാ കോൺ സേവക്ത് രഗേദെ ഏത് നേരത്താണ് അവൾക്ക് ഞാൻ ഈ പേരിട്ടത് ക്യോ വകജബ് ബഡി ഹുയി അവള് വളർന്ന് വലുതായി സോലക വർഷോങ്കി പതിനാറ് പതിനേഴ് വയസ്സ് സത്രക വർഷിക്കി സോലക വർഷോങ്കി സത്രക വർഷിക്കി ഉസ്കോ കൂബ് രൂപ ചതാകയ അങ്ങനെ അവൾക്ക് രൂപം വന്നു അവള് സുന്ദരിയായി അവൾക്ക് ആകൃതി വന്നു മൈം ദാന്തോന്തലെ ജീബ് ദേക്കേർക്കകത്തീതി ഞാൻ അവളെ അടി മുതൽ ശിരസ് വരെ പാദം മുതൽ ശിരസ് വരെ ദാന്തോന്തലെ ജീബ് ദേക്കേർക്കകത്തീതി രേ മുർക്കി അല്ലയോ മുർക്കി ഓക്കെ ചോളം കിസ്കേ കാണോമേ പടേകി ആരുടെ ശരീരം ചെന്ന് നീ വീഴും അവർ കിസ്കേ നാക്കുമേ ആരുടെ മൂക്കില് ഗുലാക്കിക്ക് ഈ തലയിൽ ചമക്കേക്ക് മനസ്സിലായ എന്ന് പറഞ്ഞാൽ പതിനാറ് പതിനേഴ് വയസ്സായി അവളെ കാഴ്ചക്ക് സുന്ദരിയാണ് അമ്മ ഒരു ദിവസം പരിഹാസ രൂപത്തിൽ ചോദിച്ചു ആരുടെ കാതിലും ആരുടെ മൂക്കിലുമാണ് നീ ചെന്ന് പതിയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം നിന്നെ ആരാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് സംശയം തീർന്ന മനസ്സിലായ ഇതാണ് കഥ ഇതാണ് അവതാമൃഗത്തിന്റെ കഥ ഇനി കുമാരമുസ്കുരായ കുമാരനെ ചിരിച്ചു ബഡേ സുന്ദർ പഹാടി വീര് കാത്തീരി അവൻ മനോഹരമായ ഒരു പഹാടി ഗീത് ഒരു താഴ്വാരത്തിലെ ഒരു പാട്ട് ഒരു നാടോടി ഗാനം അവൻ പാടി ഉത്തേ പഞ്ചീവി കടേ ഹോജാത്തേത് ഉത്തേ പഞ്ചി ആ പറന്ന പക്ഷി കടേ ഹോജാത്തേത് നിന്നുപോയി എന്നിട്ട് ഇസ്കേ ബാപ്പിനെ അപ്പനെ ഗാവുമേ കഹി ഇസ്ക രിസ്താ കർലിയ ഇസ്കേ ബാപ്പിനെ അവളുടെ അച്ഛൻ അപ്പനെ ഗാവുമേ തന്റെ ഗ്രാമത്തില് തന്റെ ഗ്രാമത്തില് കഹീം എവിടെയോ ഇസ്ക രിസ്ത ഇവളുടെ ബന്ധം ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു വിട്ടു ഇൻ ലോകോമയും ലക്കിയോങ്കെ രൂപയിലേത്തേകെ ഇവര് ഈ പെൺകുട്ടിയിൽ നിന്ന് കാശ് നേടി സ്ത്രീധനം ലക്കാച്ചാത അടുത്ത ചോദ്യം കുട്ടി വരൻ നല്ലവനായിരുന്നു അച്ഛാ ഇസ്ലേ ഹോനാദാ ദൂജാദാ അച്ഛനെ എങ്ങനെ പറയാൻ പറ്റും നല്ലതെന്ന് എങ്ങനെ പറയാൻ പറ്റും നല്ലതെന്ന് പറയാൻ പറ്റില്ല കാരണം അവന്റെ ദൂജാത അവൻ ആരായിരുന്നു ഭാര്യ മരിച്ച പുരുഷനായിരുന്നു അവൻ ദൂജയായിരുന്നു അവനൊരു വിധുരനായിരുന്നു അവന് ഭാര്യയില്ല ഭാര്യ മരിച്ചുപോയി അവൻ വിധുറായിരുന്നു ദൂജാക്യാഹോത്താകെ കുമാരന് സംശയം ദൂജ എന്ന് പറഞ്ഞാൽ ആരാണമ്മ ജസ്കെ പകലി പത്നി മർഗൈ ഹോ അവന്റെ ആദ്യ ഭാര്യ മരിച്ചുപോയി അവന്റെ ആദ്യ ഭാര്യ മരിച്ചു ഇനി ബഹത്തരീതി അവർ ഉസ്മയ ഔടി അവകൃതേ
ധാരാളം അവഗുണങ്ങൾ അവനിലുണ്ടായിരുന്നു. നജാനേ, എനിക്കറിഞ്ഞൂടെ, ആംഗോമയും പോയി നുക്സാദ, അവന്റെ കണ്ണുകളില് ഒരുതരം നുക്സ്, കരാമി, ഒരു മോശപ്പെട്ട അവസ്ഥ. മുച്ചെ പൂരി തലക്ക് പ്രധാനി പ്രധാന പൈസേവാല, പൈസ ഉണ്ടാക്കുന്നവൻ. തബീത്തൗസിനെ സിയാദ പൈസ ദിയേതേ ഫിർ, എന്നിട്ട് ബാപ്പിനെ ജബ് ബാത്ത് പക്കീക്ക്, അവളെ അച്ഛൻ അവളെ കല്യാണം എന്റെ ഉറപ്പിച്ചു. ഇയൊക്കെ രാത്രി കാത്ത് ശകരിയിലൊക്കെ സാത്ത് കാതുകൈ, അവള് രാഖി രാമാനം രാത്രിയില് ഇയൊക്കെ ശകരിയിലൊക്കെ സാത്ത് കല്യാണം ഉറപ്പിച്ചു വെച്ചു. പക്ഷേ രാത്രിയില് അവള് പട്ടണത്തിൽ ഒരു കുട്ടിയുമായിട്ട് ചെറുക്കനുമായിട്ട് പയ്യനുമായിട്ട് കാതുകൈ. ഉടൻ മകൾക്ക് വന്ന അവനാരായിരുന്നു? മേനത്തോലേക്കാനെങ്കിൽ അമ്മ പറയും ഞാൻ കണ്ടിട്ടില്ല. അവനൊരു ശബീല, അട്രാക്റ്റീവായ ആകർഷണമുള്ള ഒരു ലക്കാത കുട്ടിയായിരുന്നു. ഹമാരെ സി ശകർക്കാക്കി ഹോകി പോക, ഒരുപക്ഷെ നമ്മുടെ ഈ പട്ടണത്തിലേതായിരിക്കാം. ഇതേ പട്ടണത്തില്, ഇസി ബസ്തിക്ക, ഇതേ കോളനിയില് ബഡേ ബാസാർ മെയ് ജോ ഹോട്ടലിലെ അവനൊരു വലിയ ഹോട്ടലുണ്ട്. വഹീൻ അവിടെ കാം കർത്താത, അവന്റെ ജോലി കേക്ക് തനാത്താത, കേക്ക് ഉണ്ടാക്കുന്നവനായിരുന്നു ഈശ്വരൻ. ഇവനുമായിട്ടാണ് അവള് രാഖി രാമാനം നമ്മള് മുർക്കി ഉർഫ് ഒളിച്ചോടിയത്. രണ്ടാമത് ഒരു വിഭാര്യന്റെ കൂടെ, ഭാര്യ മരിച്ചവന്റെ കൂടെ അയക്കാൻ വേണ്ടി ബന്ധം ഉറപ്പിച്ചു വെച്ച മുർക്കി ഉർഫ് രാഖി രാമാനം ഒരു കേക്ക് തനാത്താത, ഒരു കേക്ക് വാലയുടെ കൂടെ ഒളിച്ചോടി, ഇഷ്ടംപോലെ കേക്ക് പിന്നെ. എന്നിട്ട് ചാർ ജഗ മകീനെ ഉസ്കേ സാത്ത് കിസി ശകർമേ രഖി, ഒരു നാലഞ്ചാറ് മാസം അവനോടത്ത് ഒരു പട്ടണത്തിലൊക്കെ കഴിഞ്ഞു. ഉസനെ ഗർഭനായ ഒരു വീടുണ്ടാക്കി, ജോക്കുറ്റ വാസത എന്തൊക്കെ കൈവശം ഉണ്ടായിരുന്നോ, ലഗാദിയ മോട്ടേ മോട്ടേ നല്ല തടിച്ച ചാന്തിയൊക്കെ കടയതേ, വെള്ളി കൊണ്ടുള്ള വള ഉണ്ടായിരുന്നു ഗലേമയും കഴുത്തില്, ചാന്തിക്ക് ജഞ്ചീർതി വെള്ളി കൊണ്ടുള്ള ജഞ്ചീർ ചങ്ങലമാല. തെരി നിന്റെ വർഷാങ്കാണ്ട്, നിന്റെ ബർത്ത്ഡേക്ക് വർഷാങ്കാണ്ട്, അർത്ഥം ബർത്ത്ഡേ വർഷാങ്കാണ്ട്. ഞാൻ ഇവൾക്ക് സോനയ്ക്കാൻ കൂട്ടി ദീദി സ്വർണം കൊണ്ടുണ്ടാക്കി ഒരു മോതിരം കൊടുത്തു. ഏക്ക് ബാർ ഒരിക്കൽ ബാലിയാൻ ദീദി ഞാൻ ഇയറിങ്ങും കൊടുത്തു. ബാലി ഇയറിങ് തന്നെ പറന്നു പോകരുത്, ബാലി ഇയറിങ് ഞാൻ ആ ബാലിയാൻ ആ ഇയറിങ്ങും കൊടുത്തു. ബാലിയാൻ ദീദി ഉസിനെ സബ് കുച്ച് ബേച്ചക്ക് എല്ലാം വിറ്റ് അവളെന്തേയോ കറക്കി വസ്തുവേയും വീട്ടു സാധനങ്ങള് വീട്ടു സാമാനങ്ങള് അവള് വാങ്ങിയിട്ടു. അവർ പോയ ഒരു സ്ത്രീ ഉസ്കീൻ അസർമയും ബൈഗൈ, ഏതോ ഒരു സ്ത്രീ വീണ്ടും അവനില് ആകർഷിക്കപ്പെട്ടു. ഇസ്കോ കിസിയെ ഗാവുമേയും ദശകരേക്കാ മേലാധികാരിയെ കയറിയ രേഖയ മകൻ മുർക്കിക്കോ മുർക്കിയെ കിസി ഗാവുമേ ഏതോ ഒരു ഗ്രാമത്തില് ദസറാ ഉത്സവം കാണിക്കുന്നതിന് വേണ്ടി രേഖയ അവർ രാത്രിക്ക് സരായാമയും സോയി ഉയിക്കേ ഉറങ്ങിക്കിടക്കുന്ന സരായിമയും സരായി സത്രം സരായി സത്രത്തില് സോയി ഉയിക്കേ ആഞ്ചൽ സേക്കടക്കി ചാബി കോൽക്കർ രേഖയ വസ്ത്രത്തിൽ നിന്ന് ചാവി കോൽക്കർ താക്കോൽ എടുത്തുകൊണ്ട് രേഖയ കിസ്കോ വകി സരായാമേകി ചോടുകയാ മുഖിയേ ഈ സരായയിൽ തന്നെ ഈ സത്രത്തിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് അവൻ കടന്നു വന്നു വേറൊരു പെണ്ണുമായിട്ട് അവൻ കമ്പനിയായി. കൊള്ളാം.
कुमार ने अपना निजला होंड कुमार तन्ने निजला होंड ताई चुंड अपने दांदो में तन्ने पल्लू होंड जबाया दबाया कड़ीचा मरती देशिम आउट फेल नेटर क्रुद्ध होकर देश पेटेटर क्रुद्ध होकर कहने लगा इसने ढूंढा नहीं उसको आज वो मने अन्योषी चिल्ले ढूंढा नहीं ढूंढना अन्योषी किगा ढूंढा नहीं कविती दी मन के सौदे में मनसिंद विल्पन इला मन के सौदे में जब उसका मन ही मुकर गया तो फिर तंजो क्या ढूंढना मन से विचार कंडा मन को मुकर गया मनसाल अवन रिजेक्ट चेयु उपेक्षिचाल पिन्नेंदिने शरीरम तंजो क्या ढूंढादा अदाने कहानी रसाई अमरलोप्रीतत्ति शैल मत्तोरु कथाकृति उंडागात्तत कंडा मनसिलायात उसका मन ही मुकर गया मनसे होई मनसे होई പിന്നെ എന്തിനാണ് ശരീരം ഉണ്ടാക കമാൽകി ഔരത്തുദി കമാൽകി ഔരത്തുദി കമാൽകി ഔരത്ത് വളരെ വിചിത്രമായ ഒരു സ്ത്രീയ സംശയമുണ്ട തീർന്നില്ല പാഠം തീർക്കാനുണ്ട് വലിയ പാഠമാണ് സംശയമുണ്ട ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോ ചോദിച്ചോളാം പരീക്ഷയുടെ കാര്യം സാർ പറയും അപ്പോൾ ഈ പാഠം കൂടെ ക്വസ്റ്റ്യനിലെ കാണും എല്ലാം എഴുതിക്കൊള്ളാം സകലതും നല്ലതുപോലെ എഴുതിക്കൊള്ളാം സംശയമില്ലല്ലോ ഉണ്ടെങ്കിൽ പറഞ്ഞോളാം ഉണ്ട് ഒരല്പം കട്ടിയാണ് ഈ പാഠഭാഗം ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വരുന്നു ശരി.